for Christ. It's challenging us. We are here for many long years. We are still bargaining with God. അവർ കർത്താവിനെ അനുസരിക്കുന്നതായി കൊടുക്കുന്ന വിലയൊക്കെ കാണുമ്പോൾ അത് ഞങ്ങളെ വളരെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അനേക വർഷങ്ങൾ സഭയിലായിരുന്നിട്ടും ഞങ്ങൾ ദൈവത്തോട് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. God is no respecter of persons. ദൈവം പക്ഷപാതമുള്ള ദൈവമല്ല. Please understand that. അതെ നാം മനസ്സിലാക്കണം. Please understand this. Adena manasilakkanam. It is a matter of you and me seeing the Lord, God's purpose, God's house, God's divine economy by the Holy Spirit. Adha devathinte parishuddhaatmavinal naan devatheyum devabhavanatheyum devya uddesham kaanunna karyamaanu. And so we find in Shiloh what happened. ശീലോവിൽ എന്താണ് സംഭവിച്ചതെന്ന് നാം കാണും. They served their own interests. അവർ അവരുടെ വ്യക്തിതാൽപര്യങ്ങളെയാണ് സേവിച്ചത്. Their own self they were preserving and they were allowing to be served. അവരുടെ സ്വയത്തെ സ്വയത്തെ പരിരക്ഷിച്ചുകൊണ്ട് സ്വയത്തെയാണ് അവർ സേവിക്കുവാൻ ഒരുമ്പെട്ടത്. Now God allowed an enemy to devastate that very house. ആ ഭവനത്തെ നശിപ്പിക്കുവാൻ ദൈവം ഒരു ശത്രുവിനെ അനുവദിച്ചു. It was his own house. അത് ദൈവത്തിന്റെ സ്വന്തം ഭവനം. It is God who said, put the tent here in Shiloh. ശീലോവിലെ ഈ കൂടാരത്തെ അടിക്കണമെന്ന് ദൈവം തന്നെയാണ് അരുളിച്ചത്. And that's where God met his people. അവിടെയാണ് ദൈവജനങ്ങളെ ദൈവം സന്ധിച്ചത്. That's where God defeated many of the enemies of Israel. ശത്രുക്കളെ ഇസ്രായേലിന്റെ പല ശത്രുക്കളെയും ദൈവം തോൽപ്പിച്ചു. That's where he manifested his power, his presence and his glory. തന്റെ സാന്നിധ്യത്തെയും തന്റെ മഹത്വത്തെയും തന്റെ ശക്തിയെയും ദൈവം പ്രകടമാക്കിയ സ്ഥലം. Now the whole place is devastated. എന്നാൽ ഇപ്പോൾ ആ സ്ഥാനം നശിപ്പിക്കപ്പെട്ടു. Now where was God in the midst of all that apostasy? ആ വിശ്വാസത്യാഗത്തിന്റെ എല്ലാ മധ്യത്തിൽ ദൈവം എവിടെയായിരുന്നു? Where was God in the midst of it all? അതിന്റെ എല്ലാ മധ്യത്തിൽ ദൈവം എവിടെയായിരുന്നു? I want to tell you, God was still there. ദൈവം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു. God had a chosen vessel in the midst of that apostasy, in the midst of that devastation. ആ വിശ്വാസത്യാഗത്തിന്റെയും ആ നശീകരണത്തിന്റെയും മധ്യത്തിൽ ദൈവം അവിടെ ഉണ്ടായിരുന്നു. God had a vessel. ദൈവത്തിന് അവിടെ ഒരു പാത്രം ഉണ്ടായിരുന്നു. God had a vessel chosen of him right in that very place. ദൈവം ആ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥാനത്ത് ദൈവത്തിന് ഒരു പാത്രം ഉണ്ടായിരുന്നു. He had a very young life called Samuel. കർത്താവിനെ ശാമുവേൽ എന്ന ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു. Glory to God. God is there yet in the midst of every devastation. When God arises and encounters with his people and would even allow an enemy to devastate his own house, I want to tell you, God is still there. He is yet working in the midst of that. ദൈവം തന്റെ ജനങ്ങളെ സന്ധിച്ച് ആ നശീകരണത്തിന്റെ പ്രവർത്തനം ചെയ്തപ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവം ഒരു ചെറുബാലനായ ശാമുവേൽ എന്ന തന്റെ പാത്രത്തോടുകൂടെ ഉണ്ടായിരുന്നു. A young lad by name Samuel. ശാമുവേൽ എന്ന ഒരു ചെറുബാലനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. And God brought forth this instrument in a very strange way. അന്യമായ വഴിയിലാണ് ദൈവം. Saints, nothing surprises my God. ദൈവത്തെ ഒന്നും അത്ഭുതപ്പെടുത്തുന്നില്ല. God is never in an emergency. ദൈവം ഒരിക്കലും ഒരു അടിയന്തരാവസ്ഥയിലൊന്നുമല്ല. God's eyes would see things much beyond. ദൈവത്തിന്റെ കണ്ണുകൾ കാര്യങ്ങൾ വർത്തമാന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കുന്നതാണ്. And he saw a travailing woman in the house of God. ദൈവഭവനത്തിൽ കരയുന്ന ഒരു സ്ത്രീയെ അവൻ കണ്ടു. A helpless woman. Reproached by many in the society. സമൂഹത്തിലുള്ള പലരാലും അധിക്ഷേപം. A woman of sorrow. ദുഃഖവതിയായ ഒരു സ്ത്രീ. But a woman who is able to meet with God's need. എന്നാൽ ദൈവത്തിന്റെ ആവശ്യത്തെ സന്ധിക്കുവാൻ താല്പര്യമുള്ള ഒരു സ്ത്രീ. And the Lord raised up his vessel right there. അവിടെ ദൈവം തന്റെ പാത്രത്തെ എഴുന്നേൽപ്പിച്ചു. And Samuel grew right there
in the midst of every apostasy and devastation. വിശ്വാസത്യാഗത്തിലെ നശീകരണത്തിന്റെ മധ്യത്തിൽ ശമുവേൽ ഉയർത്തപ്പെട്ടു. And I want to tell you, saints, that's the wisdom of God. അതാണ് ദൈവത്തിന്റെ ജ്ഞാനം. As I said, where is God in the midst of all this apostasy? വിശ്വാസത്യാഗത്തിന്റെ മധ്യത്തിൽ ദൈവം എവിടെയാണ്? And it's very, very clear in God's word. And I want to tell you, and that is so true even in this end times. In the midst of every apostasy that we see today in the church realm, God is at work and nothing surprises my God. സഭാലോകത്തിലുള്ള ആ വിശ്വാസത്യാഗത്തിന്റെ മധ്യത്തിൽ ദൈവം തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. യാതൊന്നും ദൈവത്തെ അത്ഭുതപ്പെടുത്താറില്ല. God has his instrument right there in that very place. ദൈവത്തിന്റെ ഉപകരണം അതിന്റെ മധ്യത്തിൽ ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. In the midst of every devastation that happened, നടന്ന എല്ലാ നശീകരണത്തിന്റെ മധ്യത്തിൽ, there was a young lad. അവിടെ ഒരു ബാലനായ ശാമുവേൽ ഉണ്ടായിരുന്നു. And this lad had a clear word from the heart of God. ദൈവത്തിന്റെ ഹല്ലേലൂയാ വ്യക്തമായ ഒരു വചനത്തെ കേട്ടവനായിരുന്നു. So clear from the presence of the Lord. ദൈവസാന്നിധ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു ശബ്ദത്തെ അവൻ കേട്ടു. And when we read the book of 1 Samuel chapter 3, 1 ശാമുവേൽ അതിന്റെ it says, and Samuel grew, and the Lord was with him, and did let none of his words fall to the ground. എന്നാൽ ശമുവേൽ വളർന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തി. And God, it says, and did let none of his words fall to the ground. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ. Saints, that was God's responsibility. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. That which Samuel spoke, ശമുവേൽ സംസാരിച്ച വചനം, it was a clear word from the presence of the Lord. ദൈവസാന്നിധ്യത്തിൽ നിന്നും വ്യക്തമായ ഒരു വചനമായിരുന്നു. So clear that God did let none of his words fall to the ground. അവന്റെ വചനങ്ങൾ ഒന്നും നിഷ്ഫലമാകുവാൻ ദൈവം ഇടയാക്കി. And I want to tell you, saints, this shall be so true in these end times. ഈ അന്ത്യനാളുകളിൽ അങ്ങനെ തന്നെ ആയിരിക്കും. In the midst of such terrible apostasy in these days in which we are living, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ വലിയ വിശ്വാസത്യാഗത്തിന്റെ മധ്യത്തിൽ, God is at work. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Where is God in the midst of it? I can say, God has his vessel, God has his people. ദൈവത്തിന് തന്റെ പാത്രമുണ്ട്, ദൈവത്തിന് തന്റെ ജനമുണ്ട്. God has his true ministries. ദൈവത്തിന് തന്റെ യഥാർത്ഥ ശുശ്രൂഷയുമുണ്ട്. And as we read through the scriptures, ദൈവവചനത്തിലൂടെ നാം വായിക്കുമ്പോൾ, this was true of every true ministry. ഇത് ഓരോ യഥാർത്ഥ ശുശ്രൂഷയെ കുറിച്ച് ഒരു യാഥാർത്ഥ്യം. This was true of every true apostle and prophet as we read in the scripture. നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ഓരോ യഥാർത്ഥ അപ്പോസ്തലനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഒരു സത്യമായിരുന്നു. None of their words ever fell to the ground. അവരിൽ ആരുടെയും വചനങ്ങൾ ഒന്നും നിഷ്ഫലമാകുവാൻ ദൈവം ഇടയാക്കി. But it is true that they all went through great suffering in their lives. എന്നാൽ തങ്ങളുടെ ജീവിതങ്ങളിൽ അവരെല്ലാവരും വലിയ കഷ്ടതകളിൽ കൂടെ കടന്നുപോയി. They suffered for that which they spoke. തങ്ങൾ സംസാരിച്ച കാര്യങ്ങൾക്കായിട്ട് അവർ കഷ്ടപ്പെട്ടു. Because that which they spoke was not from their own heart, but it was from the heart of God. അവർ തങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിൽ നിന്നും ആ കാര്യങ്ങളെ സംസാരിക്കാതെ ദൈവഹൃദയത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടായിരുന്നു. Every prophet that spoke out of their own heart and out of their own minds, they were well accepted by Israelites. But the prophets who spoke from the heart of God, they suffered much. തങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ നിന്നും സ്വന്തം മനസ്സിൽ നിന്നും പ്രവചിച്ചവർ എല്ലാവരും ഇസ്രായേലരാൽ അംഗീകരിക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ സംസാരിച്ചവരായ പ്രവാചകന്മാരെ അവർ പീഡിപ്പിച്ചു. They suffered. അവർ കഷ്ടപ്പെട്ടു. But God made one thing very sure. എന്നാൽ ദൈവം ഒരു കാര്യത്തെ ഉറപ്പാക്കി. None of the words that they spoke ever fell to the ground. അവർ സംസാരിച്ച വചനങ്ങൾ ഒന്നും നിഷ്ഫലമാകുവാൻ ദൈവം ഇടയാക്കി. Every word came
into fulfillment even as the prophet spoke. ആ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ അവരുടെ വചനങ്ങളൊക്കെ നിറവേറി. And I want to tell you, saints of God, വിശുദ്ധന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, if God's church and God's people and his ministries are going to arise and stand up and speak what is upon the heart of God, you and I, we will suffer in the hands of many others, but God's word will never fall to the ground. Every word will be fulfilled. ningale njan nindukonda devathinte vachanangale divasangal samsarikkanennu oru thirchayittum ningalum njanum kashtangal anubhavikkanenne cheyyum ennal devam samsarikkunna vachanangal onnu nishphalamaakuvan devam idayakku. God was always faithful. Devam ellayppolum vishwasthanaayirunnu. Faithful to bring a clear word into their lives. oru vyaktamaaya vachanathe kondavarunna kaaryathil devam vishwasthanaayirunnu. In the times of apostasy, വിശ്വാസ ത്യാഗത്തിന്റെ മധ്യത്തിൽ, therefore dear brothers and sisters, ആകയാൽ പ്രിയ സഹോദര സഹോദരി, we cannot be any more playing church. നാം ഇനി സഭയെ കളിക്കുകയൊന്നും സാധ്യമല്ല. It is not that we come and go and live our lives the way we want to. കടന്നു വന്നിട്ട് കടന്നു പോയി നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. We need to remind ourselves our election and calling in Christ Jesus. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കിയ മതിയാണ്. We are not to compare ourselves with many believers around us. നമുക്ക് ചുറ്റുമുള്ള വിശ്വാസികളോടൊന്നും നമ്മെ താരതമ്യപ്പെടുത്തുവാൻ പാടില്ല. But we are to look unto Jesus, the author and finisher of our faith. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ വിശ്വാസത്തെ ആരംഭിച്ചവനും അവസാനിപ്പിക്കുന്നവനുമായ യേശുവിലേക്ക് നാം നോക്കണം. We need to keep looking unto Christ, the one who is going before us, the one who is our forerunner. നമുക്ക് മുമ്പിൽ ഓടുന്നതായ നമ്മുടെ മുന്നോടിയിലേക്ക് നമ്മുടെ കണ്ണുകൾ നാം വയ്ക്കേണ്ടതുണ്ട്. And may God really help us and open our spiritual eyes this morning to see what we need to repent of in our own lives. നമ്മുടെ ജീവിതങ്ങളെ എന്തിനെക്കുറിച്ച് നാം മാനസാന്തരപ്പെടേണ്ടതുണ്ട് എന്ന് കാണുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. Remember that God will encounter his church in these days. ദൈവം തന്റെ സഭയെ ഈ ദിവസങ്ങൾ സന്ധിക്കുക തന്നെ. He has an appointment with his church in these last days. ഈ അന്ത്യനാളുകളിൽ സഭയോട് തനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ബിഫോർ ഹി വുഡ് ടേൺ ഹിസ് ചർച്ച് ഇൻടു ദ വെസൽ ഓഫ് ഹിസ് ഗ്രേറ്റ് ജഡ്ജ്മെന്റ്സ് അപ്പോൺ ദിസ് എർത്ത്, ഗോഡ് മസ്റ്റ് റൈസ് ഇൻ ദ ചർച്ച് ആൻഡ് ക്ലെൻസ് ഹിസ് ഓൺ ചർച്ച് ഫസ്റ്റ്. ദൈവം സഭയെ തന്റെ ന്യായവിധിയുടെ മാത്രമായി ഈ ലോകത്ത് ഉയർത്തുന്നതിന് മുമ്പായിട്ട് ദൈവം തന്റെ സഭയിലേക്ക് വന്ന് തന്റെ സഭയെ ശുദ്ധീകരിച്ച് മതിയാകും. ഇൻ ദ ഡേയ്സ് ഓഫ് ജെറമയാ, യിരെമ്യാവിന്റെ നാളുകളിൽ, we know what happened. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. There was a great apostasy among God's people. ദൈവജനങ്ങളുടെ മധ്യത്തിൽ വലിയ ഒരു വിശ്വാസ ത്യാഗം. All the prophets were prophesying what people would like to hear. ജനങ്ങൾ കേൾക്കുവാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങളെ പലരും പ്രവചിക്കുവാൻ തുടങ്ങി. Everyone was prophesying out of their own heart. എല്ലാവരും തങ്ങളുടെ സ്വന്തം ഹൃദയപ്രകാരമാണ് പ്രവചിച്ചത്. Prophesying as the people would desire to hear. ജനങ്ങൾ കേൾക്കുവാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങളെ അവർ പ്രവചിച്ചു. Yes. But the Lord said unto Jeremiah, എന്നാൽ യിരെമ്യാവിനോട് ദൈവം അരുളിച്ചു. He said, go and now stand at the entrance of my house. എന്റെ ഭവനത്തിന്റെ, എന്റെ ആലയത്തിന്റെ വാതുക്കൾ നീ പോയി അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുക. And cry out from there at the gates. അവിടെ നിന്ന് വിളിച്ചു പറക. Against the people of mine who come into my house. ആലയത്തിലേക്ക് എന്നെ ആരാധിക്കുന്നതിനായി കടന്നു വരുന്ന ജനങ്ങളോട് നീ വിളിച്ചു പറക. Let's just turn to Jeremiah chapter 7. യിരെമ്യാവിന്റെ പ്രവചനം അതിന്റെ ഏഴാം അധ്യായം. The book of Jeremiah and chapter 7. യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ ഏഴാം അധ്യായം. The word that came to Jeremiah from the Lord saying, stand in the gate of the Lord's house and proclaim there this word and say, hear the word of the Lord, all ye of Judah that enter in at these gates to worship the Lord.
ഏഴാം അധ്യായത്തിലെ ഒന്നാം വാക്യം, യഹോവയിൽ നിന്ന് യിരെമ്യാവുണ്ടായ അരുളപ്പാട് എന്നാൽ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദന്മാരുമായുള്ളവരെ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചു പറക. വിളിച്ചു പറയുക. Cry out to these people. ഈ ജനങ്ങളോട് വിളിച്ചു പറക. Those who are enter in at these gates to worship the Lord. യഹോവയുടെ ആലയത്തിന്റെ ഈ വാതിലിൽ കൂടെ കടന്നു പോകുന്ന അവരോട് നീ വിളിച്ചു പറക. Thus say the Lord of hosts, the God of Israel, amend your ways and your doings. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവേ. Change your ways and your lifestyles. നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ ജീവിത ശൈലികളും ഒക്കെ നന്നാക്കുവേ. And I will cause you to dwell in this place. എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്തെ വസിക്കുമാറാക്കും. Trust me not in lying words saying the temple of the Lord, the temple of the Lord, the temple of the Lord are these. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. That's what the Lord told Jeremiah to cry out to God's people who came into his house to worship him. തന്റെ ആലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കാനായി കടന്നു വന്ന ദൈവജനത്തോട് വിളിച്ചു പറവാൻ യിരെമ്യാവിനോട് ദൈവം അരുളിച്ചത വചനങ്ങളായിരുന്നു. Don't trust in the lying words that this is God's house. ഇതേ യഹോവയുടെ മന്ദിരമാണെന്നുള്ള വ്യാജ വാക്കുകളെ ആശ്രയിക്കരുത്. They were coming in to worship the Lord. അവർ ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ടാണ് കടന്നു വന്നത്. Yes. But if they were coming to worship the Lord and meet with him, should he ever say these words? അവർ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സന്ദിക്കുന്നതിനുമായിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ ദൈവം ഈ വാക്കുകൾ അവരോട് പറയാമോ? That's what they said. അതാണ് അവർ പറഞ്ഞത്. We are going to worship the Lord. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനാണ് പോകുന്നത്. But they did not really worship the Lord there. യഥാർത്ഥത്തിൽ ദൈവത്തെ അവർ അവിടെ ആരാധിച്ചില്ല. Creation might go free.
chosen to bring forth my liberty, to break the bond so long about thee, to mold and shape you unto me. In the unity, the